ഗുഡ് മോർണിംഗ് എവറി വൺ അപ്പോൾ ഇന്നത്തെ ടൈം ടേബിൾ വെച്ചിട്ട് എല്ലാവർക്കും മനസ്സിലായി കാണും ഞാൻ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്ട്രക്ചറൽ അനാലിസിസ് വൺ ആണ് ഓക്കെ അപ്പോൾ ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ജസ്റ്റ് ഒന്ന് എന്നെ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഞാൻ പുതിയ ഫാക്കൽറ്റി ആയതുകൊണ്ട് എല്ലാവർക്കും എന്നെ അറിയണമെന്നില്ല നമ്മൾ ബഡ് കുറച്ച് പേർക്കൊക്കെ നിങ്ങളെ സ്റ്റാഫ് റൂമിലൊക്കെ കണ്ട് എനിക്കൊരു പരിചയമുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം മൈ നെയിമിന് ശരണ്യ ശരണ്യ കെ ബി ഞാൻ ടു തൗസൻഡ് എയ്റ്റീനിൽ എം ടെക്ക് പാസ് ഔട്ടാണ് ടു തൗസൻഡ് സിക്സ്റ്റീനിലെ ബിടെക്ക് ടു തൗസൻഡ് സിക്സ്റ്റീനിൽ ബിടെക്ക് അണ്ണ യൂണിവേഴ്സിറ്റിയിലായിരുന്നു ചെയ്തത് എം ടെക് വെള്ളാപ്പള്ളി നടേശൻ കോളേജിലായിരുന്നു ചെയ്തത് തന്നെ അതിനുശേഷം ഒരു ത്രീ ഇയേഴ്സോളം ഞാൻ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ആയിരുന്നു ബേസിക്കലി സിവിൽ എൻജിനീയറിംഗ് ഫീൽഡ് തന്നെ സ്കൂൾ പ്രോജക്ട്സിലും അതേപോലെ ഗവൺമെൻറ് വർക്ക്സിലൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു സൂപ്പർവിഷനും ഓവറോൾ പ്രോജക്റ്റ് കൺട്രോളിംഗ് ആയിരുന്നു എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ അതിന് ശേഷം ഞാനൊന്ന് ജസ്റ്റ് എനിക്കൊന്ന് ഫീൽഡ് ചേഞ്ച് ചെയ്യണം കാരണം എൻ്റെ ഒരു ഞാൻ കരിയർ ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഞാനൊന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എം ടെക്കതിനു ശേഷം ഡയറക്റ്റ്ലി ടീച്ചിങ് ഫീൽഡിലോട്ട് വരണ്ട എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഡിസിഷൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഫീൽഡിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളൊരു പ്രോബ്ലം നമ്മളുടെ ഫീൽഡ് ബേസിക്കലി എന്താണ് ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് നമ്മുടെ നമുക്ക് ജസ്റ്റ് ഇപ്പം നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലിരുന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല നമ്മൾ കുറേയും കൂടെ എന്താണ് നമ്മൾ സറൗണ്ടിങ്സുമായിട്ട് അറ്റാച്ച്ഡ് അല്ലെങ്കിൽ കണക്ഷൻ ഉള്ളവരാണ് നമ്മളുടെ കൂടുതലും വർക്ക്സ് പ്രാക്ടിക്കലി നമുക്ക് ഇറങ്ങിയാലേ നമ്മളുടെ ഫീൽഡ് എന്താണെന്ന് ഫീൽഡിനെ പറ്റി മനസ്സിലാവുകയേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ഒരു ബുക്കിഷ് നോളജി കൊണ്ട് മാത്രം നമുക്ക് സ്റ്റുഡൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ആ ഒരു ഫീൽഡ് എന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഫീൽഡ് എക്സ്പീരിയൻസ് നമുക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ടീച്ചിങ് ഫീൽഡുള്ളവരെ പറ്റി പറയുന്നത് അങ്ങനല്ല പട്ടാലും നമുക്ക് ഡയറക്റ്റ്ലി നമ്മൾ എം ഡൊക്കെ കഴിഞ്ഞ ഒരു ഫീൽഡ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമുക്കതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും സ്റ്റുഡൻസിന് ഇപ്പോൾ എല്ലാ ഡൗട്ട്സും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ഒരു ഫീൽഡ് റിലേറ്റഡായിട്ട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിലൊരു എക്സ്പീരിയൻസ് വേണം സോ ആ ഒരു എക്സ്പീരിയൻസ് വേണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് നാൾ ഫീൽഡ് വർക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു സോ അത് കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് വന്നപ്പോഴാണെന്നാൽ ടീച്ചിങ് ജസ്റ്റ് ഒന്ന് നോക്കാം നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാൾ ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല ബട്ട് എൻ്റെ കുറച്ച് നാൾ കൊണ്ടുള്ള എക്സ്പീരിയൻസിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ബേസിക്കലി ഞാൻ വരുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്നാണ് അപ്പോൾ ഇത്രയും എന്നെ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എനിക്കറിയാം നിങ്ങളിലാരും മിക്കവരും ക്ലാസ് കയറില്ല കാണില്ല എന്നൊക്കെ എനിക്കറിയാം ഓൾറെഡി ഞാനിപ്പോൾ എസ് സെവൻ്റെ ക്ലാസ് സ്ട്രക്ചറൽ അനാലിസിസ് ത്രീ എടുക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഡയറക്റ്റ് ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവർ ഏകദേശം എങ്ങനെയാണ് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് അപ്പോൾ അതുതന്നെ ആയിരിക്കും നിങ്ങളും എന്നെനിക്ക് തോന്നുന്നു എന്തായാലും നമുക്ക് വളരെ ലേറ്റ് ആവാതെ തന്നെ നമുക്ക് ബാക്ക് ടു ഓഫ്ലൈനിലേക്ക് വരാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് ഒരു ചെറിയൊരു ഡ്യൂറേഷൻ അല്ലെങ്കിൽ വളരെ ചെറിയൊരു ടൈം പീരീഡിൽ മാത്രം നമുക്ക് ഓൺലൈൻ കണ്ടിന്യൂ ചെയ്യേണ്ടി വരുള്ളൂ അപ്പോൾ തന്നെ ഫ്യൂ ഡേയ്സ് നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് തന്നെ വരാം അപ്പോൾ നമുക്ക് നേരിട്ട് ഓരോരുത്തരെയും പരിചയപ്പെടാം അപ്പോൾ ഇനി ഞാൻ സ്ട്രേറ്റ് ടു സബ്ജക്റ്റിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മളുടെ ടോപ്പിക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ സ്ട്രക്ചറൽ അനാലിസിസ് വൺ ആണ് അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമായിരിക്കും നിങ്ങൾ കഴിഞ്ഞ സെമുറിൽ പഠിച്ച മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആയിരുന്നു ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നത് ദൻ സെക്കൻഡ് ഇയറിൽ വന്നപ്പോൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആയി നിങ്ങൾ പഠിച്ചത് അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഹയർ വേർഷനാണ് അപ്പം എത്രത്തോളം ഈ സബ്ജക്റ്റ് സിവിൽ എഞ്ചിനീയറിംഗിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നൊരു ഏകദേശം ഐഡിയ ഉണ്ടാവും നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഇറ്റ്സെൽഫ് നിങ്ങൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഒരു ഡിഫിക്കൽട്ടി മനസ്സിലുണ്ടാവും മനസ്സിലായിട്ടുണ്ടാവും അതിനുശേഷം അതിൻ്റെ ഒരു ഹയർ ആയിരുന്നു മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ വരുന്നത് അപ്പോൾ അതിൻ്റെ ഹയർ ആയിരിക്കും സ്ട്രക്ചറൽ അനാലിസിസ് വണ്ണിൽ വരുന്നത് ദെൻ അതിൻ്റെ ഹയർ ഇനിയും നിങ്ങൾക്ക് രണ്ടെണ്ണവും കൂടെ പഠിക്കാനുണ്ട് അനാലിസിസ് ഉണ്ട് അതായത് അനാലിസിസ് ത്രീയും വരുന്നുണ്ട് അപ്പോൾ അത്രത്തോളം ആ ഒരു സബ്ജക്റ്റിനെ അത്രയും കെയർഫുള്ളി വേണം ഹാൻഡിൽ ചെയ്യാൻ അതിപ്പോഴേ ഞാൻ പറയുകയാണ് ഒരുപാട് പേർക്ക് അരിയറ് വീഴുന്ന ഒരു പേപ്പറാണ് നമുക്ക് എല്ലാവർക്കും ഒരു പേടി സ്വപ്നം എന്നും പറയാം സിവിൽ എൻജിനീയറിങ്ങിൽ ആദ്യം കയറുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കോർ സബ്ജക്റ്റുകളിലോട്ട് കയറുമ്പോൾ ഏറ്റവും നമുക്ക് പേടി സ്വപ്നമായിട്ട് വരുന്നൊരു സംഭവമാണ് പക്ഷേ അതിനെ എന്താണ് നമ്മൾ നമ്മളെപ്പോഴും മറ്റൊരു തിയറി പേപ്പേഴ്സ് ഒരു ലാഘവത്തോടെ ഇതിനെ പഠിക്കരുത് അല്ലെങ്കിൽ ഇതിനെ കാണരുതെന്ന് മാത്രമേ എനിക്ക് ആദ്യമേ പറയാനുള്ളൂ പലരും വിചാരിക്കുന്ന എന്താണ് നമുക്ക് എക്സാമിൻ്റെ ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കാം അല്ലെങ്കിൽ എക്സാമിൻ്റെ ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാം അല്ലെങ്കിൽ ട്യൂഷന് പോകാം എന്നൊക്കെയുള്ളൊരു ഐഡിയ ആയിരിക്കും നിങ്ങൾ ആദ്യമേ വിചാരിക്കുന്നുണ്ട് സോ ഫസ്റ്റ് തന്നെ നിങ്ങൾ ആലോചിക്കുക അങ്ങനെ ഒരു ഇതിൽ ഒരു ഈസി മൈൻഡോട് കൂടി ഒരിക്കലും നിങ്ങൾക്ക് ഈ പേപ്പറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ബേസ് മനസ്സിലാക്കി ആദ്യമേ പഠിച്ച് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്കിതിൽ വലിയ ഒന്നും വരത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കാൻ വെക്കാതെ നിങ്ങൾ ആദ്യം തൊട്ട് തന്നെ ആ ഒരു സബ്ജക്റ്റിനെ ആ ഒരു രീതിയിൽ ഹാൻഡിൽ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു ഒരു ഉപദേശം ഉള്ളൂ അപ്പോൾ അത് പറ്റുന്നവരൊക്കെ അക്സെപ്റ്റ് ചെയ്യുക ആ ഒരു ഉപദേശം അല്ലാത്തവർക്ക് വെറുതെ ഞാനിപ്പം നമുക്ക് നിങ്ങളെ നിങ്ങൾ നിങ്ങളിത്രയും വലിയ കുട്ടികളായതുകൊണ്ട് തന്നെ നമുക്ക് ഫോസ് ചെയ്ത് നിങ്ങൾ പഠിപ്പിക്കാനൊന്നും പറ്റില്ല നിങ്ങൾ സെൽഫായിട്ട് തന്നെ പഠിച്ചാലേ പറ്റുള്ളൂ പട്ട് എന്തായാലും സബ്ജക്റ്റിനെ ഒട്ടും പേടിയോടൊന്നും ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അതിനെ ആ സമയത്ത് തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി എന്താണ് ഒരുപാട് സ്ട്രക്ചേഴ്സ് നിങ്ങൾ കഴിഞ്ഞ ഇതിൽ അതായത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ നമുക്കെന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഡീഫോമബിൾ ബോഡി അനാലിസിസ് ഉണ്ടായിരുന്നു അതേപോലെ ഇൻറ്റേർണൽ ഫോഴ്സസ് സ്ട്രെസ് എന്താണ് സ്ട്രെയിൻ എന്താണ് പിന്നെ അതേപോലെ ഓരോ സ്ട്രക്ചറിനകത്ത് വരുന്ന ബേസിക് എലമെൻറ്റ്സ് എന്താണ് ഒരു ബേസിക് എലമെൻറ്റ്സ് നമുക്ക് വരുന്നത് ബീംസും കോളംസ് ആ ബീംസിൻ്റെ ഓരോത്തിനകത്തും ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് അതിൽ ഇൻവോൾവ് ആയക്കുന്ന തിയറീസ് അതേപോലെ കോളംസ് കോളത്തിലുണ്ടാകുന്ന തിയറീസ് അതേപോലെ അതിൽ വരുന്ന സ്ട്രെസ് ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ എന്താണ് നിങ്ങൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് അല്ല മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മൾ സ്ട്രക്ചേഴ്സിലേക്ക് ബേസിക്കലി കയറുകയാണ് അല്ലേ സിമ്പിൾ സ്ട്രക്ചേഴ്സ് അതേപോലെ ഡിഫറെൻ്റ് മെത്തേഡ്സ് ഉപയോഗിച്ച് നമ്മൾ സ്ട്രക്ചറിനെ അനാലിസിസ് ചെയ്യുകയാണ് സ്ട്രക്ചറൽ അനാലിസിസ് വൺ മറ്റേതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മെക്കാനിക്സിൻ്റെ ഒരു എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്താണ് അതേപോലെ ഒരു സോളിഡ്സിൻ്റെ മെക്കാനിക്സ് എന്താണ് എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും നമ്മുടെ സിവിൽ സബ്ജക്റ്റിലോട് നമ്മൾ എൻ്റർ ചെയ്യുകയാണ് അതായത് ഒരു അനാലിസിസ് ആണ് നമ്മളൊരു നമ്മുടെ കാണുന്ന അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ടിലുള്ള നമ്മുടെ സറൗണ്ടിങ്സിൽ കാണുന്ന സ്ട്രക്ചേഴ്സിനെ പല മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണ് അതിനകത്ത് എന്തൊക്കെ സ്ട്രെസ്സുകൾ ഉണ്ടാവാം ഫോഴ്സുകൾ ഷിയർ ഫോഴ്സ് ഉണ്ടാവാം ബെൻഡിങ് മൂമെന്റ്സ് ഉണ്ടാവാം ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ബേസിക്കലി സ്ട്രക്ചറൽ അനാലിസിസ് വേണ്ടത് അതിൽ എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ് ഉണ്ട് അപ്പോൾ ഓരോന്നും ഞാൻ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ മോഡ്യൂൾസിൽ നമുക്ക് പഠിക്കാനുണ്ട് ബട്ട് എന്താണ് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പോൾ പറയുന്നത് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റും ഇൻഡിറ്റർമിനേറ്റും എന്ന് പറയുന്ന രണ്ട് സ്ട്രക്ചേഴ്സിൻ്റെ ഉണ്ട് ആ ഓരോ സ്ട്രക്ചറിലും വരുന്ന സ്ട്രക്ചേഴ്സിൻ്റെ സ്ട്രെസ് റിസൾട്ടൻസ് എന്തൊക്കെയാണ് ഓരോ സ്ട്രക്ചറിലും വരുന്ന സ്ട്രെസ്സിൻ്റെ റിസൾട്ടൻസ് അതേപോലെ തന്നെ ചില സ്പെഷ്യൽ സ്പെഷ്യൽ കേസ് സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് അതായത് കേബിൾസ് അതേപോലെ സസ്പെൻഷൻ ബ്രിഡ്ജസ് ആർച്ചസ് ഇതിലൊക്കെ ഉണ്ടാവുന്ന സ്ട്രെസ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ തന്നെ പ്രീ റിക്വസ്റ്റഡ് ആയിട്ട് വരുന്നത് എന്താണ് മെക്കാനിക്സ് ഓഫ് സോളർസിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് നമ്മൾ സ്ട്രക്ചറൽ അനാലിസിസ് വണ്ണിൽ വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് നമ്മുടെ ഒരു ബേസിക് സിലബസിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് എന്താണ് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ആദ്യം തന്നെ നമുക്ക് എന്താണ് അതിൻ്റെ സിലബസിലേക്കാണ് നമുക്ക് ആദ്യം പോകേണ്ടത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് വൺ മോഡ്യൂൾ വണ്ണിൽ നമുക്ക് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി ഒരു സ്ട്രക്ചറിനെ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ഡിറ്റർമിനേറ്റൊന്നും ഇൻഡിറ്റർമിനേറ്റ് അതെന്തൊക്കെയാണെന്ന് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിലെ പഠിപ്പിക്കുന്നുള്ളൂ അപ്പോൾ ഈ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് അതിൽ തന്നെ ട്രസ്സ് ട്രസ്സ് വർക്ക് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ട്രസ്സിൻ്റെ ഡ്രസ്സ് വർക്കുകളൊക്കെ ആ ഡിറ്റർമിനേറ്റ് ആയിട്ട് വരുന്ന സ്ട്രക്ചേഴ്സ് അതിനെ രണ്ട് മെത്തേഡ്സ് വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം ഓക്കെ അതിൽ മെത്തേഡ് ഓഫ് ജോയിൻസ് എന്നും അതേപോലെ മെത്തേഡ് ഓഫ് സെക്ഷൻസ് എന്നും പറഞ്ഞു രണ്ട് രീതിയിലുള്ള മെത്തേഡ്സ് വെച്ചിട്ട് നമുക്ക് സ്റ്റാറ്റിക്കിലെ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിനെ അനലൈസ് ചെയ്യാം അതാണ് ഫസ്റ്റ് മോഡ്യൂളിൽ പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഡിഫ്ലക്ഷൻ ഒരു ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ ഏത് തരത്തിലാണ് ഓക്കെ അതിനെയും നമുക്ക് കാസ്റ്റിഗ്ലാനോസ് തീയറംസ് അതേപോലെ മെത്തേഡ് ഓഫ് സക്സസീവ് ഇൻറ്റഗ്രേഷൻ മൊമെൻ്റ് ഏരിയ അതിൽ ഈ മൂന്ന് മെത്തേഡിൽ അതിൻ്റെ ഡിഫ്ലക്ഷൻസ് അനലൈസ് ചെയ്യാം അപ്പോൾ ഇതാണ് ബേസിക്കലി സ്റ്റോ മോഡ്യൂൾ വണ്ണിൽ വരുന്നത് മോഡ്യൂൾ ടൂവിൽ വരുന്ന പ്രിൻസിപ്പൾ ഓഫ് വെർച്വൽ വർക്ക്സ് അതേപോലെ അതിൽ വരുന്ന ബെറ്റീസ് തിയറ മാക്സ്വൽ ലോ ഓഫ് റെസിപ്രോക്കൽ ഡിഫ്ലക്ഷൻസ് അതേപോലെ സ്ട്രക്ചറിൽ വരുന്ന ആണ് ബേസിക്കലി അത് ഡിറ്റർമിനേറ്റ് ബീംസും ട്രസ്സിനും അതിൻ്റെ എല്ലാം പ്രോബ്ലംസ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് മോഡ്യൂൾ ടൂയില് അതിൽ തന്നെ നമുക്ക് എന്താണ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിന് അനലൈസിസ് അനാലിസിസും ഉണ്ട് ഓക്കെ അതിലെന്ന് പറയുമ്പോഴത്തേക്കും ഡിഗ്രീസ് നമുക്ക് ഓരോ സ്റ്റാറ്റിക്കൽ ഡിറ്റർമിനേറ്റിലും അതേപോലെ ഇൻഡിറ്റർമിനേറ്റിലും അതിനകത്ത് വരുന്ന ഡിഗ്രീസ് കാൽക്കുലേറ്റ് ചെയ്യണം അതേപോലെ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ കൺസിസ്റ്റൻറ്റ് ഡീഫോമേഷൻസ് എങ്ങനെയാണ് ഒരു ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിൽ ഇതൊക്കെയാണ് നമ്മൾ ആദ്യം അതായത് ടെമ്പറേച്ചർ ചേഞ്ചസ് അതേപോലെ മേളിൽ നമ്മളൊരു തീരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡെഫിനിഷൻസ് ഉണ്ട് ഓക്കെ ദെൻ മോഡ്യൂൾ ത്രീയിൽ അതേപോലെ സ്റ്റോപ്പ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡും മോമൻ ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡും അതേപോലെ അത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് കണ്ടിന്യൂസ് ബീമിൻ അനാലിസിന് വേണ്ടിയിട്ടാണ് അതേപോലെ പോർട്ടൽ ഫ്രെയിമിനുണ്ട് ഇതിൻ്റെ എല്ലാം ജസ്റ്റ് ഒരു പ്രോബ്ലംസും കാര്യങ്ങളും പഠിക്കാനുണ്ട് ദെൻ മോഡ്യൂൾ ഫോറിൽ വരുമ്പോഴത്തേക്ക് സ്പെഷ്യൽ സ്ട്രക്ചേഴ്സിൻ്റെ പറഞ്ഞാൽ നമ്മൾക്ക് എന്താണ് കേബിൾസും സസ്പെൻഷൻ ബ്രിഡ്ജസിൻ്റെയും അനാലിസിസ് എങ്ങനെയാണെന്ന് നോക്കാനുണ്ട് ദെൻ മോഡ്യൂൾ ഫൈവില് വരുമ്പോൾ ആർച്ചസ് ആണ് തിയറി ഓഫ് ആർച്ചസ് എങ്ങനെയാണ് ആർച്ചസിൻ്റെ അനാലിസിസ് ഏതാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആർച്ചസ് അതേപോലെ അതിൽ വരുന്ന നോർമൽ സിസ്റ്റം റേഡിയൽ ഷിയറും അതേപോലെ സിമ്പിൾ കേസ് ലോഡിംഗ് വരുന്നത് എങ്ങനെയൊക്കെയാണെന്നൊക്കെ പഠിക്കാനുണ്ട് അതേപോലെ മൂവിങ് ലോഡ്സ് നമുക്കൊരു സസ്പെൻഷൻ ബ്രിഡ്ജസിൻ്റെ മൂവിങ് ലോഡ്സ് വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കേസസ് എന്ന് നമ്മൾ പഠിക്കാനുണ്ട് അപ്പോൾ ഇത്രയാണ് ബേസിക്കലി മോഡ്യൂൾ ഫൈവ് വരെയാണ് നമുക്ക് നിങ്ങളുടെ സിലബസിൽ ഇൻക്ലൂഡ് ആയേക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ഡിഫറൻറ്റ് ഉണ്ട് റഫറൻസിന് വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റും കാര്യങ്ങളുണ്ട് കൂടുതലും നമുക്ക് റെഫർ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതായത് ഈ സ്ട്രക്ചറൽ സബ്ജക്റ്റുകളൊക്കെ റെഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ മാക്സിമം റെഫറൻസ് ഒക്കെ എടുത്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ അപ്പോൾ ഇതിലെന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ആ ഒരു പ്രോബ്ലമാറ്റിക്സിൻ്റെ കേസിലോട്ട് പോകുമ്പോഴത്തേക്കും എന്നാണ് ഞാൻ ഫസ്റ്റ് മോഡ്യൂൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെത്തേഡ് ഓഫ് ജോയിൻസ് മെത്തേഡ് ഓഫ് സെക്ഷൻസ് വെച്ചിട്ട് ട്രസ്റ്റിനെ അനലൈസ് ചെയ്യാൻ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ഒരു കേസ് കേസാണ് ഇതേപോലത്തെ പ്രോബ്ലംസ് ആണ് നമുക്ക് പഠിക്കാനുള്ള ത്രൂ ഓട്ട് സ്ട്രക്ചേഴ്സിനും ഓക്കെ ഒരു മോഡ്യൂൾ വണ്ടിത് അപ്പോൾ ഈ ട്രസ്സിനെ എല്ലാം നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേക്കും ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ ഡിഫ്ലക്ഷൻ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഡിഫ്ലക്ഷൻ ഓരോ മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്ക് ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം അതിൻ്റെ ഡിഫ്ലക്ഷൻസ് ആണ് ഇതിനകത്തെ പഠിക്കാനുള്ളത് അതേപോലെ തന്നെ തിയറംസിൻ്റെയൊക്കെ പ്രൂവിങ് പ്രൂഫും അതേപോലെ സ്റ്റേറ്റ് ചെയ്യാനും ഒക്കെ ക്വസ്റ്റ്യൻസിൽ വരാം അതും നമുക്ക് നോക്കാനുണ്ട് പിന്നെ അതേപോലെ തന്നെ ഡിഫ്ലക്ഷൻസ് ലോഡ് മെത്തേഡ് വെച്ചിട്ട് ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക ദെൻ നെക്സ്റ്റ് കേസിൽ എന്ന് പറയുമ്പോൾ അടുത്ത മോഡ്യൂൾ ത്രീയിൽ വരുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലം സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് ആണ് അതിൻ്റെ ഡിഫോമേഷൻസും എനർജി പ്രിൻസിപ്പൾസും എങ്ങനെയാണ് ഓക്കെ അതിൽ വരുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ്സ് എന്തൊക്കെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക അതേപോലെ അതിൽ വരുന്ന പ്രോബ്ലംസ് ദെൻ ഇതിലെന്ന് പറയുമ്പോൾ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ വരുന്നതെന്ന് പറയുമ്പോൾ സ്ലോപ് ഡിഫ്ലക്ഷൻ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്സ് അതിൻ്റെ രണ്ട് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് മെത്തേഡ്സിൻ്റെ അനാലിസിസ് ആണ് അത് വെച്ചിട്ട് നമ്മളൊരു ബീമിനെ അതായത് സ്ലോപ് ഡിഫ്ലക്ഷനും അതേപോലെ മൊമെൻ്റ് ഡിസ്ട്രിബ്യൂഷനും രണ്ട് രീതിയിലും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും അതിൻ്റെ പ്രോബ്ലംസ് ഉണ്ട് ഓക്കെ ദെൻ ഫിഫ്ത് മോഡ്യൂളിൽ വരുന്ന എന്താണ് സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് അതായത് കേബിൾ സസ്പെൻഷൻ ബ്രിഡ്ജസ് ആർച്ചസ് ഇത് ഇത്രയും വരും അതിൽ വരുന്ന തിയറംസിൻ്റെയൊക്കെ പ്രൂഫും എക്സ്പ്ലനേഷനും ഉണ്ട് അതേപോലെ ഓരോ ആർച്ചസിൻ്റെ കേസിലും അതേപോലെ കേബിൾസ് ബ്രിഡ്ജസ് ഇതിനകത്തൊക്കെയുള്ള കേസിൽ വരുന്ന എന്താണ് അനാലിസിസ് ഉണ്ട് മാക്സിമം ബെൻഡി മൂവ്മെൻ്റ് ഒക്കെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് ദൻ പിന്നെ വരുന്നത് മൂവിങ് ലോഡ്സ് അതേപോലെ സ്ട്രക്ചേഴ്സിൽ വരുന്ന മൂവിങ് ലോഡ് ഇൻ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാംസ് ഇതിനെല്ലാം ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ജസ്റ്റ് ഞാനൊരു പരിചയപ്പെടുത്താൻ വേണ്ടി പറയുന്നു എന്നുള്ള എന്തൊക്കെയാണെന്നുള്ളത് ഓക്കെ അപ്പോൾ ബേസിക്കലി നമ്മുടെ ആ ഒരു സ്ട്രക്ചറിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് സ്ട്രക്ചറൽ അനാലിസിസിൽ അപ്പോൾ നമുക്ക് നമുക്കിത് നെക്സ്റ്റ് ക്ലാസ് തൊട്ട് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മോഡ്യൂൾ വൺ തൊട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഫസ്റ്റ് ക്ലാസ് തന്നെ നിങ്ങളെ വന്ന് കൂടുതൽ പഠിപ്പിച്ച് ബോർ അടിപ്പിക്കണമെന്ന് വിചാരിച്ചു പിന്നെ എനിക്കറിയാം ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം കുട്ടികൾക്ക് ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് എന്തായാലും പിന്നെയും നിങ്ങൾ ഓഫ്ലൈൻ മോഡ് വരും ഇതെല്ലാം എക്സ്പ്ലനേഷൻ തരേണ്ടി വരും അപ്പോൾ കുറച്ച് വളരെ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളായിരിക്കാം ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് എന്തായാലും വൈൻഡ് ചെയ്യാം താങ്ക് യു